നമ്മുടെ ദിവസം സ്റ്റാർട്ടാവുന്നത് നമ്മുടെ മോർണിംഗ് റിച്വൽസ് വെച്ചാണ് നമ്മുടെ മോർണിംഗ് നമ്മൾ എങ്ങനെ എണീക്കുന്നു എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തുടങ്ങുന്നു ആ രീതിയിലായിരിക്കും നമ്മുടെ ആ ഫുള്ള് ഡേ ഡിപ്പെൻഡ് ആവുന്നത് ഹായ് എവിൺ ആം എ ബിൻ ഫിലിപ്പ് ആൻഡ് വെൽക്കം ടു നദർ എപ്പിസോഡ് നമ്മൾ രാവിലെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ദിവസം തന്നെ അങ്ങ് ഒരു ബാഡ് ഡേ ആയിട്ട് മാറാറുണ്ടല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അഞ്ച് മോർണിംഗ് റിച്വൽസ് ആണ് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും രാവിലെ തുടങ്ങുന്നതിന് മുന്നേനു തൊട്ട് മുന്നത്തെ ദിവസം രാത്രിയിലെ കുറച്ച് കാര്യങ്ങൾ വെച്ച് തന്നെ തുടങ്ങിക്കളയാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ അടുത്ത ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്തൊക്കെയാണ് ഇനി അടുത്ത ദിവസം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ടാസ്ക് ലിസ്റ്റ് അഞ്ചാണെ അഞ്ച് പത്താണെങ്കിൽ പത്ത് അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ ഒരു ടാസ്ക് ലിസ്റ്റ് എഴുതിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ രാവിലെ കഴിഞ്ഞിട്ടാണ് ടുഡ്യൂ ലിസ്റ്റ് എഴുതുന്നത് അപ്പോൾ കുറേ ടൈം വേസ്റ്റ് ആകും അത് പിന്നെ എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ ടുഡ്യൂ ലിസ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇംപ്രിൻറ്റ് ചെയ്തു നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മൾ അടുത്ത ദിവസം ചെയ്യേണ്ടതെന്നുള്ള വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അങ്ങനെ കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാനും പറ്റും അങ്ങനെ കുറേ പ്രൊഡക്റ്റീവ് ആവാനും പറ്റും ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് നേരെ ഫോൺ എടുക്കുക അലാറം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വാട്സപ്പും കാര്യങ്ങളിലോട്ടൊന്നും പോവാതെ ഒന്ന് ഫോണിൽ നിന്ന് ഫ്ലൈറ്റ് മുകളിലിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തലേദിവസം ഒരു എട്ടല്ലേ പത്ത് മണിക്ക് നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് അത്രയും നേരം ഒരു ഫാസ്റ്റിംഗ് മൂഡിലാണ് അല്ലേ അപ്പോൾ ആ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ് ഒന്ന് ഒന്നൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കപ്പ് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഫുൾ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഒന്ന് എന്ത് ആവും ഒന്ന് സ്റ്റാർട്ടാവും റീസ്റ്റാർട്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നല്ല ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് ഒന്നുകൂടെ ഇതാവും അതുപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളായിട്ട് എപ്പോഴും എൻഗേജ് ആയിട്ട് നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മളങ് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും സാധാരണ ഗതിയിൽ ആൾക്കാർ രാവിലെ കഴിഞ്ഞിട്ട് ന്യൂസ് ഇട്ടിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ കോവിഡും റേപ്പും എക്സ്പ്ലോഷനും അതെല്ലാം കണ്ട് നമ്മളങ്ങ് നെഗറ്റീവായിട്ട് ഇരിക്കുമായിരിക്കും അപ്പോൾ രാവിലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് മെഡിറ്റേഷൻ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കഴിഞ്ഞ വീഡിയോ ഞാൻ ബിഗിനേഴ്സ് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം കാര്യം കാര്യമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഫോക്കസ്ഡ് ആവും കോൺസെൻട്രേറ്റഡ് ആവും നമുക്ക് ചെയ്യേണ്ട എന്താണ് ഗോൾ ആ ഗോളിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് അതിലോട്ട് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ നമുക്ക് പ്രേരിപ്പിക്കാൻ പറ്റും അടുത്ത മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും എക്സസൈസ് ചെയ്യാൻ വിട്ടുപോകാറുണ്ട് നമ്മൾ ഇന്ന് രാവിലെ എനിക്കും നമ്മുടെ വർക്കിൽ പോകും അല്ലെങ്കിൽ ടി വി ഉണ്ടോണ്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും വെറുതെ എന്തെങ്കിലും സീരീസോ മൂവീസോ കണ്ട് സമയം കളയറാണ് പതിവ് അപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മൂഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമ്മൾ ആ ഒരു ലേസി മൂഡിലായിരിക്കും അപ്പോൾ നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാൽ രാവിലെ കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ ക്രിയേറ്റ്സ് ഇമോഷൻ ആ ഒരു നമ്മൾ ബോഡിയെ ഒന്ന് വിയർക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി വരും ആ ലെയ്സിനെസ് ഒക്കെ മാറി നമ്മൾ ഇച്ചിരി കൂടെ എനർജി മൂട്ടുള്ള അപ്പോൾ എക്സസൈസ് തന്നെ ചെയ്യണമെന്നില്ല വീട്ടിലെ കുറച്ച് പണികളായാലും ചെയ്താലും മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് നടക്കാൻ പോയാൽ പോലും നിങ്ങളുടെ ആ ഒരു എനർജി റീഗെയിൻ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യും അതുപോലെ തന്നെ ആ ഒരു എക്സസൈസ് ആ ഒരു ബോഡിയെ ഒന്ന് എൻഗേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബോ ഫുൾ ഡേ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതെല്ലാം വിടട്ടെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് രാവിലെ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക നമ്മൾ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എണീക്കാത്തവരെയും നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ എക്സ്ട്രാ നമുക്ക് കിട്ടുവാണ് ആ എക്സ്ട്രാ ടൈമിലാണ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ പലരും എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് മണിക്കും എനീക്കുന്നവർ കാണും അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടോ ഈ രാവിലെ എനിക്ക് മെഡിറ്റേഷനും എക്സസൈസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എവിടെ വെച്ചാൽ എൻ്റെ ടൈമൊന്നും ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അപ്പോൾ ആ ടൈം എങ്ങനെയാണ് കിട്ടുന്നത് കുറച്ച് നേരത്തെ എനിക്ക് അവർ ആറ് മണി ഏഴ് മണി പറ്റുമെങ്കിൽ അഞ്ചു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുവാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനല്ലേ അപ്പോൾ നമ്മളെല്ലാം പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് പരിധി നടക്കുകയാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതിലെല്ലാം നമ്മൾ നിന്ന് ഇങ്ങനെ എൻഗേജ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നമ്മളൊന്ന് ലുക്ക്ഔട്ട് ചെയ്യുന്നില്ല നമ്മൾ എവിടം വരെ എത്തി നമുക്ക് എന്തൊക്കെ പഠിക്കണം നമ്മൾ നമ്മുടെ ഗോൾസ് എന്താണ് അതിനെപ്പറ്റി ഒന്നും നമ്മൾ കെയർ ചെയ്യുന്നില്ല അപ്പോൾ വാട്ട് വി ഹാവ് ടു വി ആസ് എ മോർണിംഗ് പേഴ്സൺ രാവിലെ എണീക്കുക ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ബിൻ ഫിലിപ്പ് ബൈ